ചില എം പിമാരെ എനിക്കറിയാം കേരളത്തിലെ മുസ്ലിം എം പിമാരെ സംഘടനകൾ പാടില്ല തെറ്റാണ് അത് സംഘടനകൾ യൂറോപ്പാണ് അങ്ങനെ പറയുന്നു അതൊക്കെ ഇയാൾ പറയും പക്ഷെ ഇയാൾ സലഫിയാണ് ഒപ്പിട്ടിടക്കും പക്ഷെ അയാൾ വഹാബിയാണ് വഹാബിയാണ് തിരിച്ചറിഞ്ഞോളി അയാൾ വഹാബിയാണ് ഇരിച്ചാൽ ചുന്ന ചുന്നയാൾ പറ്റാൻ നിൽക്കണ്ട തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം പി ഉണ്ട് അയാൾ വഹാബിയാണ് കേരളത്തിൽ തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം എം ഉണ്ട് സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ പേര് പറയും ഇനി നിങ്ങൾക്ക് തിരുനെല്ലി പേര് പറയേണ്ടി വരും അയാൾ കള്ള വഹാബിയാണ് അയാളെ സൂക്ഷിക്കുക അത് തികഞ്ഞ വഹാബിയാണ് തനി വഹാബിയാണ് അയാൾ അയാളെ കയറൂരി വിട്ടാൽ അയാൾ സുന്നത്യമായി തന്നെ പല സുന്നി പ്രവർത്തകന്മാരും അയാളെ ക്ലാസ്സിന് പോയി വഹാബികളായ അനവധി സുന്നികളുണ്ട് അയാൾ കള്ള വഹാബിയാണ് അയാളെ ബഹുമാനപ്പെട്ട നമസ്താ മര്യാദ പഠിപ്പിച്ചോളി ഇവനൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ഇവനെ എന്നിട്ട് ഇവൻ ഇവനെ പണി ഡൽഹിയിലവർക്ക് പണിയൊന്നും ഇല്ല ഡൽഹിയിൽ കീഴുവായി വിട്ട് കിടന്നുറങ്ങണ പണിയുള്ളൂ ഇവിടെ വന്നിട്ട് വഹാബി ഉണ്ടാക്കുക ഇന്റെ വാപ്പ വേറെയാ ഞാൻ ഈ തൊപ്പിട്ട് നടക്കുന്ന എംപിയുടെ മുന്നിൽ പത്ത് മിനിറ്റ് ഇരുന്നാൽ ആ മുന്നിൽ അയാൾ വഹാബിയാക്കും

അതിന് കൂടുതലാവുന്നതും വേണ്ട ഈ കളിയൊക്കെ നിർത്തണം ജീവിക്കണം ലീഗിന്റെ പണി ലീഗ് എടുക്ക പണ്ഡിത സംഘടനയുടെ പണി ചുമ തീരുമാനിക്കേണ്ട പണിയല്ലല്ലോ എം എൽ എയുടെയും എംപിയുടെയും പണി അവരെന്തിനാ ഡൽഹി കുറഞ്ഞത് അവരെന്തിനാ തിരുവനന്തപുരത്ത് കുറഞ്ഞ സമസ്തയുടെ ആലിമീങ്ങളൊക്കെ പോക്കാണ് അല്ലെങ്കിൽ സുന്നികൾ മുഷാണ് ഇതൊന്നും രീതിയല്ല സൂഫികളൊക്കെ കഞ്ചാവ് വലിയമാരാണ് എന്നാണ് ഈ എം പിമാരൊക്കെ പറയുന്നത് ഇതാണോ എന്റെ പണി ഇതാണോ എന്റെ പണി എന്തിനാടാ മൂടനായി സുന്നി നിറഞ്ഞ നടക്കണേക്കൊക്കെയുള്ള പണി ഇപ്പൊ പറഞ്ഞ റേഷൻ കാർഡ് കിട്ടുന്ന റേഷൻ കാർഡാണോ ഞാൻ ഞാൻ ഉണ്ടാക്കി ഞാൻ ഇന്ത്യൻ സർക്കാർ എനിക്ക് റേഷൻ കാർഡാണ് ലീഗിന്റെ എം എൽ എമാരെ കയ്യിലാണോ റേഷൻ കാർഡ് ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നുണ്ട് അത് ബാപ്പി ലീഗാണോ ഇന്നത്തെ വഹാബിയത്തെ താലോലിക്കുന്ന ആ രീതി വഹാബിയത്തെ താലോലിക്കുന്ന രീതി അത് താലോലിച്ചാൽ മുസ്ലിം മൊത്തം ഇവരെ ഇവരെ യഥേഷ്ടം കേരൂര് വീടുക നമ്മളെ ഇഫ്താർ ിൽ വന്നിട്ട് ശംസുലെ പറ്റി രണ്ട് മതി പറഞ്ഞാൽ മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസല്ലാത്ത സുന്നുകൾ വിചാരിക്കുക നമ്മളെ എം എൽ എം പിന്നിയാണ് ചുണ്ണികളെ നിങ്ങൾ അത്ര വൽപ്പണ്ടല്ലോ ചിന്തിക്കാൻ ഞാൻ അവസാനിപ്പിക്കാണ് എനിക്ക് ഇന്ത്യൻ സർക്കാർ ആണ് റേഷൻ കാർഡ് കണ്ണർ അല്ലാതെ ലീഗിന്റെ എം എൽ എം പി അല്ല എനിക്കവരോട് ഒരുവിനോടുമല്ല ലീഗിനോട് ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിര ശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത് അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ എന്റെ നാവ് കൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത് അതിന്റെ പണി അതെടുക്കണം ഇതിന്റെ പണിതെടുക്കണം മോലിയരെ പണി മോലിയരെ വഹാബിയുടെ

ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ പതിനെട്ടിന് ഡോക്ടർ ഹൈദർ നാശിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ് അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല സംഘടന യൂറോപ്യൻ ഉൽപ്പന്നമാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇന്തോനേഷ്യയിൽ ഡോക്ടർ ഹൈദർ നാസിർ എന്ന വഹാബി വഹാബി കേരളത്തിലെ ആദ്യത്തെ മതസംഘടനേതാ ആദ്യത്തെ മുസ്ലിം മതസംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഐക്യ സംഘം അപ്പഴും നിർബന്ധാവസ്ഥയിൽ പിന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞ് പ്രതിരോധം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത ഉണ്ടാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ സംഘടന കൂടുമോളം വർഷം ഉണ്ടോ കലീപ്പ് ഉണ്ടെങ്കിൽ നിർത്തി കളി ഇന്ന് നിർത്തിന്ന് പറയാൻ ആളില്ല ഇന്ന് ചായ കുടി ചായ കുടികളും ഭയംപരുത്തുന്നാലും യോഗങ്ങൾ നടക്കേണ്ട ഒരു കാര്യം നടക്കണില്ല കടലാസിലായിട്ടും അതുകൊണ്ട് തിരിച്ചറിയേണ്ട തിരിച്ചറിയണം സുന്നികൾ ലോകത്തധികാരികളായ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിട്ടുണ്ട് അതെല്ലാം വഹാബിയത്തിന്റെ ഇൻഫ്ലുവൻസിലൂടെ നഷ്ടപ്പെട്ടു പോയി അവർ ഭീകരവാദം വളർത്തി എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ശേഷം അവർക്ക് പണം കൈവന്നു ആ പണം മുഴുവനും വഹാബിസം പ്രചരിപ്പിച്ചു പ്രചരിപ്പിക്കാൻ ആര് പ്രേരിപ്പിച്ചു ബ്രിട്ടൻ അമേരിക്കയും അവരെ ബ്രിട്ടൻ അമേരിക്കയും എന്തുകൊണ്ട് മുസ്ലിംകരണം ഉണ്ടാകണമെങ്കിൽ വഹാബിസം പ്രചരിപ്പിക്കപ്പെടണം കോൾഡ് വാറിന്റെ സമയത്ത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് ഉൻ സൽമാനാ ഇന്നത്തെ മുഹമ്മദ് ഉൻ സൽമാൻ പറഞ്ഞു കോൾഡ് വാറിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നമ്മളെ നാടുകളൊക്കെ കേറി വന്നു അവരെ പണം എല്ലായിടത്തും എപ്പോഴും സുന്നി മൗലാൻമാരും ഒരാളവോളം ഇവരെന്നെ ഇരിക്കും കയ്യാമണ്ണാൾ വരെ വരിക്കുക മിണ്ട തീരുമാനിച്ചു മഹതിമാവിലും നമ്മൾക്ക് ഓതി കൊടുക്കണ മഹതി ജീവിക്കുന്ന മഹതി വിശ്വാസമല്ല എല്ലാം തകർന്ന തരിപ്പണമായി എല്ലാം 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 ലോക മുസ്ലിം രാജ്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യാണ് അവരെ കയ്യിൽ എന്ത് ദീൻ ലോകമുസ്ലിം നിങ്ങളെ കൂട്ടക്കൊല ചെയ്താലും ഒരു പ്രശ്നമില്ല ദീൻ ഇല്ലാതെ പ്രശ്നമില്ല എന്തുകൊണ്ട് അവർ വിട്ടൻറ്റുട്ടിയാ ഉണ്ടൂല അതിന് പുറമെ അവരെ പണം മുഴുവനും ചെലവായി വഹാബിസവും ടെററിസവും ഭീകരവാദവും ചെലവഴിക്കാനാണ് ഭീകരവാദം വേറെ ഇല്ല വഹാബിസം തന്നെ ഭീകരവാദം യൂറോപ്പിൽ ഹോളി റോമൻ എംപയർ ഒരു ഇൻക്വിസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇൻക്വിസിഷൻ നടത്തിയത് വഹാബികളാണ് നൂറ് കോടി ജനങ്ങളെയാണ് യൂറോപ്പിൽ ഇൻക്വിസിഷൻ കാലത്ത് ഹോളി റോമൻ എംപയർ കൊന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെയും ആയിരത്തി എണ്ണൂറ്റി പ ഇടയിൽ ഹിജാസിൽ ഇവർ ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിന് ശേഷം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു വഹബനി റബ്ബി ഈ താരീഖ് പഠിക്കാൻ അള്ളാഹു എനിക്ക് നൽകിയ തോഫിഖാണ് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുൻ്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൗല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അവിടെ മുസ്തഫ നബിൻ്റെ സഹായം ഉണ്ടാവും ഞാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ തീന് വേണ്ടി അത് ചെയ്തത് നിങ്ങളെ ഞാൻ പേടിക്കണമില്ല നിങ്ങളോടൊക്കെ പരിപ്പന്ന സമ്മതം ചോദിച്ചിട്ട് നിങ്ങൾക്ക് പ്രസംഗം നടക്കാൻ കഴിയൂല അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് അവരുടെ സമ്മതമുണ്ട് അവർ സ്വലീനങ്ങളാണ് അവർ സുന്ന ആവശ്യമുള്ളൂ അതൊക്കെ ഭംഗിയന്തരണ സമ്മതം ചോദിച്ചാലും ഭംഗിയന് രണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വേണമെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് കൊല്ലങ്ങൾ അനുമതി ഞാൻ പഠിച്ച പഠിച്ചത് ഇവരാത് ഈ വിധം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഉത്സവം കാണൂല എനിക്ക് സമാനം ഇത് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാനിത് പറയില്ല ഒരു നിർബന്ധ ബാധ്യ പോലെ നീർച്ച പോലെ ചെയ്തൊരു അമലാണ് അതിനെല്ലാ സൗകര്യവും എൻ്റെ വർബിനിക്ക് ചെയ്തു തന്നു അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിലെ സ്വാലിഹ്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ പ്രസംഗം ഉസ്മാൻ അഖിലാഫത്തിനെ പറ്റിയുള്ള പോസിറ്റീവായ വളരെ നമുക്ക് പോസിറ്റീവായ ഒരു കാലഘട്ടത്തെ പറ്റി പ്രതി പറഞ്ഞതാണ് ഈ ഇരുപത്തൊന്ന് പ്രസംഗവും റവലാൽ കഴിഞ്ഞാൽ ചില്ലറ ദിവസങ്ങൾക്കകം നമ്മൾ ഇൻഷാ അള്ളാ ഐഡിയോളജിക്കൽ വഹാബിസം നമ്മൾ ആരംഭിക്കും ഐഡിയോളജി ഓഫ് വഹാബിസം എന്താണ് എവിടുന്നാണ് വഹാബികൾക്ക് ഇത് കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനം എന്ത് വഹാബിസത്തിന്റെ അടിസ്ഥാനം നമ്മൾ പ്രസംഗം തരട്ടെ പഠന കൊട്ടേക്ക് അതുകൊണ്ട് കേരളീയ സുന്നി ഉമ്മത്ത ഏറ്റെടുക്കണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം ബഹുമാനപ്പെട്ട നമസ്ത കേരള ഈ ചരിത്രത്തിന്റെ മൂല്യങ്ങളെ കൃത്യമായി ഞാൻ കണ്ടന്റ് കൃത്യമാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് മുതൽ എങ്കിലും അല്ലെങ്കിൽ നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പന്ത്രണ്ടാം ക്ലാസ് കൃത്യമായ ഒരു താരീഖ് ഉണ്ടാകണം നമ്മുടെ താരീഖിൽ നാം അഭിമാനിക്കണം ആദ്യം ബ്രീഫായ ഒരു താരീഖ് പിന്നെ ഒന്നും കൂടി വിശാലം പിന്നെ ഒന്നും കൂടി വിശാലം പിന്നെ ഒന്നും കൂടി വിശാലം ആ കുട്ടികൾക്ക് റെഫറൻസ് കൊടുക്കണം ഇൻഷാ അള്ളാ അള്ളാഹു സഹായിച്ചാൽ അതൊക്കെ ഇവിടെ ഇൻഷാ അള്ളാഹ് ചെയ്ത് ചെയ്യും ഇൻഷാ അള്ളാഹു സഹായിക്കട്ടെ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് നിങ്ങളൊക്കെ സഹായിക്കണം ഇത് തന്നെ ഗ്രന്ഥമായി അടുത്ത സമയത്ത് പുറത്തു വരും നിങ്ങളൊക്കെ ഞാൻ പുറത്തെ പരിപാടികളൊന്നും ഞാൻ ഏറ്റിട്ടില്ല എന്തുകൊണ്ട് എനിക്ക് യഥേഷ്ടം സമയം വേണം സമയം ഉണ്ടായാലേ ഗ്രന്ഥ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും ഇനി ഐഡിയോളജിക്കൽ വഹാബിസത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് ശേഷം ഞാൻ എൻ്റെ സമയം ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി ഇൻഷാ അള്ളാ വിനിയോഗിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അത് ഗ്രന്ഥമായി പുറത്തു വരാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തല തോഫിക്ക് തരട്ടെ നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് കൂടെ നിൽക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങളെ മുറിപ്പെടുത്തുക എന്നതല്ല നിങ്ങളെ തലയെ കൂടി അപ്പിശാചൻ ഇറക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശ്യം അല്ലാതൊന്നുമില്ല എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും നിങ്ങളെ തലയിൽ ഇപ്പോൾ ഉള്ള പിശാചാണ് അഭിശാജൻ ഇറക്കി ഇളക്കിക്കളയണം അതല്ലാതൊരു രക്ഷ ഇരിക്കില്ല അതിനുശേഷം നിങ്ങൾ വഹാബിയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പണി നിർത്തിയിട്ട് നിങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യേണ്ട വഹാബിയളെ പ്രൊമോട്ട് ചെയ്താൽ മതി ചെയ്യാതിരുന്നാൽ മതി അവർ മുസ്ലിം ഉമ്മത്തിനെ ദ്രോഹിച്ചവരാണ് അവർ കുലദ്രോഹികളാണ് അവർ അവർ കുലദ്രോഹികളാണ് രാജ്യത്തിന് ഭീഷണിയാണ് സെലഫികൾ അബ്ദുൽ വഹാബായ തമ്മാടിയായ ക്രൂരനായ കള്ളനായ ടെററിസ്റ്റ് അല്ലാതെ പഠിക്കണ ചരിത്രം അതുകൊണ്ട് ഇനിയും നിങ്ങൾ വഹാബിയത്തിന് നെഞ്ചേറ്റിയാണ് ചെലഫ് കുട്ടികളെ നടക്കണമെങ്കിൽ നമുക്ക് അള്ളാന്റെ കോടലീന്ന് കാണാം എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു പിന്നെ എന്റെ കൂട്ടത്തില് ചില മൗലാനന്മാരെ കൈകാര്യം ചെയ്യാനുണ്ട് അത് ഇൻഷാ അള്ളാ അപ്പണി ഞാൻ ഭൂമി തന്നെ ചെയ്യും നിങ്ങളെ പണി നമുക്ക് പേര ലോകത്ത് നിന്ന് കാണാം മൗലാനന്മാരെ ഞാൻ കൈകാര്യം ചെയ്യും എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ മയക്കന്റെ മുന്നിൽ ഇരുന്നാൽ പിന്നെ ഒരാൾ പോയിണ്ടാവില്ല

ഒരു തെറ്റ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ഈ പറഞ്ഞ ചരിത്രത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമസ്തയുടെ ഉലമാക്കളിൽ അഹിലിസു നെഞ്ചോട് ചേർത്തിയ സയ്യിദുമാരുടെ ഉലമാക്കളും ഇന്നും സമസ്തയിലുണ്ട് അവർ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ തിരുത്തേണ്ടി വരൂല്ല ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഈ പറഞ്ഞ താരീഖ് തിരിച്ചേണ്ടി വരില്ല അത്രയും ബലപ്പെട്ട കണ്ടന്റ് എന്റെ കയ്യിലുണ്ട്